എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകൾക്കായി ഉള്ളതാണ്. അതെ, സ്ത്രീകളുടെ യോനിയിലെ അനാരോഗ്യകരമായ ലക്ഷണങ്ങൾ, അവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്ത്രീകൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേക കരുതൽ നൽകേണ്ട ഇടമാണ് സ്വകാര്യ ഭാഗങ്ങൾ അഥവാ പ്രൈവറ്റ് പാർട്ട്. താരതമ്യേന മൃദുലമായ ചർമ്മമാണെന്നതും ആർത്തവമടക്കമുള്ള കാര്യങ്ങൾ മൂലം അണുബാധയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് എന്നതിനാലുമാണ് പ്രത്യേകമായ ഈ ശ്രദ്ധ ഇവിടെ നൽകേണ്ടി വരുന്നത്. എന്നാൽ പലപ്പോഴും സ്വന്തം ശരീരത്തിൽ വരുന്ന അനാരോഗ്യകരമായ മാറ്റങ്ങൾ സ്ത്രീകൾ അറിയാതെ പോകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ലഘുവായ കാരണങ്ങൾ പറഞ്ഞ് നിസ്സാരമാക്കുന്നത് ഭാവിയിൽ പല പ്രശ്നങ്ങളായി വന്നേക്കാം. അത്തരത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില 7 കാര്യങ്ങൾ ഇനി നിങ്ങൾക്കായി പങ്കുവെക്കുന്നുണ്ട്. അതെ, യോനിയിൽ കാണുന്ന അനാരോഗ്യകരമായ ലക്ഷണങ്ങളാണ് ഇതിലുൾപ്പെടുന്നത്. ഒന്നാമതായി, യോനി അസാധാരണമാം വിധം വരണ്ടിരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർത്തവവിരാമത്തോടെ അനുബന്ധമായും ഇത് വരാം. ചർമ്മം വരണ്ടിരിക്കുകയും അടർന്നു പോരുകയും ചെയ്യുന്നതും നല്ലതല്ല. ഇക്കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ ധരിപ്പിക്കുക, എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ ഉടനടി തേടുക. രണ്ടാമതായി, സാമാന്യമായ രീതിയിൽ വെള്ളപ്പൊക്ക് അഥവാ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാം. എന്നാൽ ഇത് അധികമാകുന്നത് പല അസുഖങ്ങളെയും ലക്ഷണമാകാം. കട്ടിയുള്ളതും ദുർഗന്ധമുള്ളതുമായ ദ്രവമാണ് പുറത്തു വരുന്നത് എങ്കിൽ അത് അണുബാധയെ സൂചിപ്പിക്കുന്നു. മൂന്നാമതായി, യോനി മുഖത്തും സമീപഭാഗങ്ങളിലും മുഖക്കുരു പോലെയുള്ള കുരുക്കൾ വരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നിറഞ്ഞ പോലെയുള്ള കുരു വരുന്നതും ശ്രദ്ധിക്കണം. ലൈംഗിക രോഗങ്ങളെയോ മറ്റോ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രശ്നം. നാലാമതായി, ആർത്തവമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ രക്തസ്രാവം കാണുകയാണെങ്കിൽ അതിനും ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. ഹോർമോൺ വ്യതിയാനം, കടുത്ത മാനസിക സമ്മർദ്ദം, ഗർഭധാരണം എന്നീ അവസ്ഥകളുടെ ലക്ഷണമാകാം ചിലപ്പോൾ ഇത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം രക്തം കാണുന്നത് ഗർഭാശയ ക്യാൻസറിൻ്റെ ലക്ഷണമായും വരാം. അഞ്ചാമതായി, യോനിയിൽ എരിയുന്നത് പോലെയോ അല്ലെങ്കിൽ പുകയുന്നത് പോലെയോ ഉള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും സ്വാഭാവികമല്ല. മൂത്രാശയ അണുബാധ പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണമാകാം ഇത്. ആറാമതായി, യോനിയിൽ നിന്ന് അസാധാരണമായ ഗന്ധമുണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് ചികിത്സ തേടുക. ഇത് യോനി ഭാഗങ്ങളിലെ ചർമ്മത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടതിൻ്റെ സൂചനയാണ്. ഏഴാമതായി, യോനി പരിസരങ്ങളിൽ ചൊറിച്ചിൽ, പൊട്ടൽ, കുരു പോലെയുള്ള അണുബാധ ഇടയ്ക്കിടെ വരുന്നുവെങ്കിൽ അതും സ്വാഭാവികമല്ല. ഡയറ്റ് മുതലുള്ള ജീവിത രീതികളിൽ കാര്യമായ മാറ്റം വരുത്തേണ്ട സാഹചര്യം കൂടിയാണിത്. മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായോ അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മയുടെ ഭാഗമായോ എല്ലാം ഇത് സംഭവിക്കാം. അതിനാൽ നിർബന്ധമായും ഡോക്ടറെ കണ്ട് നിർദ്ദേശം തേടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.